നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. വചനം ശ്രവിക്കുന്ന ഇവരെയും അറിയിക്കുന്നു, നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവായ ദൈവത്തെ ഏത് രൂപത്തിലായിരിക്കും കാണുന്നത്? അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ കാണാൻ സാധിക്കുമോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തെ നാം എങ്ങനെയാണ് കാണുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടാണോ, അല്ലെങ്കിൽ ഒറ്റ വ്യക്തിയായിട്ടാണോ? പിതാവായ ദൈവത്തെ കണ്ടിട്ടുള്ള ആരെങ്കിലുമുണ്ടോ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ ദൈവവചന സംബന്ധമായും ദൈവവിഷയ സംബന്ധമായും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നത് കൊണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ് ഈ വീഡിയോയിൽ താല്പര്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നൊരു വിഷയമാണ് പിതാവായ ദൈവത്തിന് രൂപമുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പടി മുന്നോട്ട് കയറ്റി പറയാൻ, ദൈവത്തിന് രൂപമുണ്ട്. ദൈവം എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നത് പിതാവായ ദൈവം, പുത്രനായ കർത്താവ്, പരിശുദ്ധാത്മാവ് ആകുന്ന കാര്യസ്ഥൻ, ഈ മൂന്ന് വിധത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു. അതിൻ്റെ പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ആ വിഷയത്തിൽ ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ രൂപം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സ്വന്ത രൂപത്തിലും സാദൃശ്യത്തിലും. അപ്പോൾ ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ അതേതെങ്കിലും പട്ടിയുടെയോ പാമ്പിൻ്റെയോ എലിയുടെ രൂപമല്ല. ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവം ഉണ്ടാക്കിയ മനുഷ്യനെ നോക്കിയാൽ മതി. ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത്. മറ്റ് ഗ്രന്ഥങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു എന്നത് എൻ്റെ വിഷയമല്ല. ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ രൂപമെന്ന് പറയുന്നത് നമ്മുടെ രൂപമെന്ന് പറയുന്നത് ഏറെക്കുറെ ഒന്നുപോലെയാണ്. പക്ഷേ ഏദനിൽ ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ്റെ അതേ തേജസ്സും പ്രഭ ഇപ്പോൾ നമുക്കില്ല എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വച്ചിരിക്കണം. ആദാം ആ തേജസ് നഷ്ടമാക്കി കളഞ്ഞു എന്നും കൂടെ നാം മനസ്സിലാക്കണം. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ഓവറോൾ രൂപം എന്തെന്ന് ചോദിച്ചാൽ അതേതെങ്കിലും ഒരു ഭീകര ജീവിയുടെ രൂപമല്ല, അതേതെങ്കിലും നമ്മൾ കാണാത്തൊരു രൂപമല്ല, നമ്മുടെ പോലത്തെ രൂപമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ രൂപം. ഇനി നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവായ ദൈവത്തെ കാണുമോ, അതോ പുത്രനെ മാത്രമാണോ കാണുന്നത്? പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിക്കുമോ? നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ കാണുന്നതെന്ന് ദൈവം യോഹന്നാനെ കൊടുത്ത വെളിപ്പാടിൽ പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഏവർക്കും സുപരിചിതമായ വാക്യമാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പിതാവിനോട് ചേർന്നിരിക്കുന്ന, ഒന്നായിരിക്കുന്ന ഏകജാതനായ പുത്രൻ. ഈ മടിയിലിരിക്കുന്ന എന്ന പദം അതിൻ്റെ മൂലഭാഷയിൽ നമ്മൾ ഗ്രഹിക്കുമ്പോൾ പിതാവിനോട് ഒന്നായിരിക്കുന്ന, ചേർന്നിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ചോദ്യം ഉയരാൻ സാധ്യതയുണ്ട്, പഴയ നിയമത്തിൽ പല ഭാഗത്തും ദൈവത്തെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്, ദൈവത്തോട് സംസാരിച്ച കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ആദാമിനോടും ഹവ്വയോടും ഒരുമിച്ച് സംസാരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മോശയോടുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാനിയേലും സ്നേഹിതരും ബാബേൽ പ്രവാസത്തിലൂടെ കടന്നു പോയപ്പോൾ ദാനിയേലിൻ്റെ സ്നേഹിതരെ ശദ്രക് മേശക് അബദ്നെഗോ, അല്ലെങ്കിൽ ഹനനിയാ മീശായൽ അസ്തരിയ, ഈ മൂന്ന് പേരെയും എരിയുന്ന തീച്ചൂളയിലോട്ട് ആ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് ഇവരെ എറിഞ്ഞു കളയുമ്പോൾ രാജാവ് നോക്കുമ്പോൾ കാണുന്നത് നാലാമത്തെ ഒരു വ്യക്തി ഈ തീച്ചൂളയിൽ അവരോടൊപ്പം നിൽക്കുന്നതായിട്ട് രാജാവ് കാണുവാനിടയിൽ തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ആരാണ്? ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ലേഖനങ്ങളിൽ പൗലോസ് ആ കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്സിലേക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, 1-ാം അധ്യായം 15-ാം വാക്യം,
അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളകട്ടി, കർത്തൃത്വങ്ങളകട്ടി, വാഴ്ചകളകട്ടി, അധികാരങ്ങളാകട്ടി, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് വിവരിക്കുന്ന ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു. എന്ന് വെച്ചാൽ നമ്മളീ ഭാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ, പഴയ നിയമത്തിൽ എവിടെയൊക്കെ ദൈവം വെളിപ്പെട്ടു എന്ന് പറയുന്നുവോ, മനുഷ്യൻ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നുവോ, അവിടൊക്കെ അവർ കണ്ടത് പിതാവായ ദൈവത്തെയല്ല, പുത്രനായ യേശുക്രിസ്തുവിനാണ്. കാരണം യേശുക്രിസ്തുവാണ് പിതാവായ ദൈവത്തിൻ്റെ പ്രതിമ, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഫിലിപ്പോസിന് പറയുന്നത്, പിതാവിനെ കാണിച്ചു തരണം എന്ന് പറയുന്നത് എന്ത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ആ ആശയ വ്യാപ്തി അത്രമാത്രമാണ്. പഴയ നിയമത്തിൽ എവിടെയൊക്കെ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നുവോ, എവിടെയൊക്കെ ദൈവത്തുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു, അവിടെയൊക്കെ അവർ സംസാരിച്ചത് യേശുക്രിസ്തുവുമായിട്ടാണ്. അതിന് മറ്റൊരു തെളിവാണ് യേശുക്രിസ്തുവിനോട് ഈ യഹൂദന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? യേശുക്രിസ്തു കൊടുക്കുന്ന മറുപടി എന്താ? അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. അത് പറയാനുള്ള സന്ദർഭം എന്താ? യേശുക്രിസ്തു ഒരു വാക്ക് പറഞ്ഞു, അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് സന്തോഷിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ യഹൂദന്മാർക്കൊരു സംശയം, അബ്രഹാം ഇവനെ കാണാൻ ഇവൻ എത്ര പ്രായമുണ്ട്? അവർ കണക്ക് കൂട്ടുമ്പോൾ ഇവൻ തച്ചൻ്റെ മകനായ, യോസേഫിൻ്റെ മകനായ ഒരു തച്ചനാണ്. ഇവൻ ആകെ ഒരു 30-32 വയസ്സ് ഈ സമയത്തുള്ളൂ, അല്ലെങ്കിൽ 33 വയസ്സോട് എത്തിക്കൊണ്ടിരിക്കുക ഈ സമയത്തുള്ളൂ. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രണ്ടൊരു 1900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിൻ ഇവൻ്റെ ദിവസം കണ്ട് സന്തോഷിച്ചു എന്ന് പറയണമെങ്കിൽ ഇവനെത്ര പ്രായമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു കൃത്യമായി മറുപടി കൊടുക്കുവാണ്, അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട്. വ്യക്തമായി മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ എവിടൊക്കെ വിശുദ്ധന്മാർ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നുവോ, അവിടൊക്കെ അവർ കണ്ടത് പുത്രനായ യേശുക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:18 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എവിടൊക്കെ ദൈവം വെളിപ്പെട്ടോ ആ വെളിപ്പാട് കൊണ്ടുവന്നത് യേശു ക്രിസ്തുവിൽ കൂടിയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ പിതാവായ ദൈവത്തെ കാണാൻ സാധിക്കത്തില്ലേ? സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവസ്ഥ എന്താണ്? അത് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചില ഭാഗങ്ങളെടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. 110 സങ്കീർത്തനം 1 പറഞ്ഞ കാര്യം, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കാം. ഇതേ കാര്യം യേശുക്രിസ്തു ആവർത്തിച്ച് പറയുകയാണ്. ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് പറയുന്നു എങ്കിൽ പുത്രനാകുന്നത് എങ്ങനെ? ഇതിന് മറുപടി പറയാൻ യഹൂദന്മാർക്ക് സാധിച്ചില്ല. അപ്പോൾ യേശുക്രിസ്തു ഈ വാക്യം ആവർത്തിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു അവിടെ അടിവരയിട്ട് പറയുകയാണ്, ദാവീദ് അവിടെ കർത്താവെന്ന് പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി ഞാനാണ്. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാം. അപ്പോൾ യഹോവ എൻ്റെ കർത്താവിനോട് എന്ന് പറയുന്ന ഈ എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞത് അത് എന്നെക്കുറിച്ചാണ് എന്ന് യേശുക്രിസ്തു തന്നെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് യഹൂദന്മാരോട് ചോദിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ മശിഹ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് ദാവീദിൻ്റെ പുത്രനായിട്ട് മാറുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് പുത്രനായ യേശുക്രിസ്തു ഇരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതേ കാര്യം തന്നെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്തും താൻ ദർശനത്തിൽ കാണുന്നുണ്ട്. മറ്റനേക ഉദാഹരണങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിലും ഞാൻ ഒരു വാക്യം ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. പിതാവായ ദൈവത്തെ കണ്ടാൽ എങ്ങനെയിരിക്കും? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വെളിപ്പാടിൽ യോഹന്നാൻ പിതാവായ ദൈവത്തെ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. യോഹന്നാന്റെ തന്നെ സുവിശേഷം എഴുതുമ്പോൾ തന്നെ എഴുതി വെച്ചു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിന്നെയും ചില വർഷങ്ങൾക്ക് ശേഷം പത്മോസ് ദ്വീപിലായിരിക്കുന്ന സമയം, ഏകദേശം 7:95 ആയിരിക്കുന്ന സമയം, താൻ വെളിപ്പാടിൽ
തൻ ദർശനത്തിൽ ആത്മവിവശതയിൽ സ്വർഗത്തിൽ പിതാവായ ദൈവത്തെ കാണുകയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 4:1 താഴോട്ടുള്ള വാക്യമാണ് വായിക്കുന്നത്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. അപ്പോൾ സ്വർഗത്തിലൂടെ കയറി ചെല്ലുക, മേലാൽ സംഭവിപ്പാനുള്ളത്. പക്ഷെ ഇവൻ ആദ്യം കാണുന്നത് സ്വർഗത്തിലുള്ള അവസ്ഥയാണ്. ഇനി എൻ്റെ കേൾവിക്കാർ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അടുത്ത വാക്യങ്ങൾ. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. ഇവിടെയാണ് പിതാവായ ദൈവത്തിനെ യോഹന്നാൻ കണ്ടത് വിവരിക്കുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, യോഹന്നാൻ സ്വർഗത്തിൽ കണ്ട കാര്യം തനിക്ക് ഭൂമിയിലുള്ള ഏതെങ്കിലും കാര്യവുമായിട്ട് സാദൃശ്യപ്പെടുത്താനേ തനിക്ക് കഴിയത്തുള്ളൂ. കാരണം ഇതൊരു പുസ്തകത്തിൽ എഴുതണമെങ്കിൽ സ്വർഗത്തിൽ കണ്ട അതേപോലെ എഴുതാനുള്ള വസ്തുക്കൾ ഭൂമിയിലില്ല. എങ്കിലും തന്നെക്കൊണ്ട് കഴിയാവുന്നതിന് ഏറ്റവും പരമാവധി രീതിയിൽ താൻ പറയുകയാണ്, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആത്മവിവശതയിൽ യോഹന്നാൻ കാണുമ്പോഴുള്ള ആ ഒരു വിവരണമാണ് താനോട് എഴുതി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള സൂര്യകാന്തവും പത്മരാഗത്തോടും സദൃശ്യപ്പെടുത്തി കുറച്ച് കളയരുത്. വ്യക്തമായി മനസ്സിലാക്കണം, സ്വർഗത്തിലായിരിക്കുന്നതിനെ അതുപോലെ വിവരിക്കാൻ യോഹന്നാൻ ഭൂമിയിലുള്ള ഒരു വസ്തുവിനെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ ഒരു ഏറെക്കുറെ വായിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഒരു ആശയം കിട്ടത്തക്ക വിധത്തിൽ മാത്രമാണ് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പറയുവാണ്, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു മഴവില്ല്, പച്ചവില്ലെന്നാണ് മറ്റ് വേർഷൻസിൽ മഴവില്ല്. അപ്പോൾ സിംഹാസനത്തിന് ചുറ്റും ഒരു വില്ല് ഒരു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും, സിംഹാസനത്തിൽ പിതാവായ ദൈവം ഇരിക്കുന്നു, കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ, സിംഹാസനത്തിന് ചുറ്റും 24 മൂപ്പന്മാർ. അടുത്തതായിട്ട് പറയുകയാണ്, സിംഹാസനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം, ദൈവത്തിൻ്റെ ആത്മാവ് ഈ രീതിയിൽ നമുക്ക് വെളിപ്പെടുകയാണ്. 5 വായിക്കുമ്പോൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കാണാൻ സാധിക്കുന്നു. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു സിംഹാസനത്തിൽ, കർത്താവായ യേശുക്രിസ്തു സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട്. ഈ മുദ്രയിടപ്പെട്ട പുസ്തകം തുറക്കാൻ തക്ക യോഗ്യതയോടുകൂടി, അധികാരത്തോടുകൂടി അറുക്കപ്പെട്ട കുഞ്ഞാടായി 5 യേശുക്രിസ്തു സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. 4 പിതാവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ, അതായത് അറുക്കപ്പെട്ട കുഞ്ഞാടിനും സിംഹാസനത്തിനും ഇടയിലായിട്ട് സിംഹാസനത്തിന് മുമ്പിൽ 7 ദീപങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ യോഹന്നാൻ സ്വർഗത്തെ ദർശിക്കുന്നൊരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് പിതാവായ ദൈവത്തെ കാണാൻ സാധിക്കും, പുത്രനായ യേശുക്രിസ്തുവിനെ കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവിനെയും കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ചെറു വിവരണമാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മളിനി അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ സ്വർഗത്തിലെ പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി വെളിപ്പെട്ട് കിട്ടും. താഴോട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 4 ജീവികളുടെ കാര്യം അവിടെ പറയുന്നുണ്ട്, അവരുടെ രൂപത്തെക്കുറിച്ചൊക്കെ പറയുന്നു. ഞാൻ അത് ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ആ സ്വർഗത്തിലെ ആ ഒരു പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട മാത്രം കാര്യം പറയാൻ താല്പര്യം. 4 ജീവികളുടെ കാര്യം അവിടെ പറഞ്ഞതിന് ശേഷം അവർ ചെയ്യുന്ന അടുത്ത കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം.
ആയിരിക്കുന്നവനും, എട്ടാം വാക്യമാണ്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുന്നവനുമായി. ഇതിൽ മറ്റൊരു ഭാഗത്ത്, മറ്റൊരു വശത്തിൽ ഇരിക്കുന്നവനും ഇരുന്ന എന്ന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇടും. 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന വിധമാണ് കാണുന്നത്. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ വീണ് അവരുടെ അലങ്കാരമായിരിക്കുന്ന മഹത്വമായിരിക്കുന്ന കിരീടത്തെ സിംഹാസനത്തിന് മുമ്പിൽ ഇടുകയാണ്. കാരണം പിതാവായ ദൈവം ഇരിക്കുമ്പോൾ ആ സകലവിധ മഹത്വവും ദൈവത്തിന് കൊടുക്കണം എന്ന ആശയത്തിൽ കിരീടത്തെ അങ്ങോട്ടേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതേ കാര്യം ഇതുപോലൊരു ആരാധന വിധം 5 വായിക്കുമ്പോൾ അവർ പുത്രനായ യേശുക്രിസ്തുവിനും കൊടുക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. പറയാൻ താല്പര്യപ്പെട്ട വിഷയം, പിതാവായ ദൈവത്തിന് ഒരു രൂപമുണ്ട്. നാം സ്വർഗത്ത് ചെല്ലുമ്പോൾ ദൈവത്തെ, പിതാവായ ദൈവത്തെയും പുത്രനായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഭാവികാല വാഴ്ചയിൽ 1000 യേശുക്രിസ്തു ഭൂമിയെ ഭരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു മനുഷ്യരോടൊപ്പം യെരുശലേം തലസ്ഥാനമാക്കിയാണ് ഭൂമിയെ ഭരിക്കുന്നത്. ആ സമയത്ത് കർത്താവ് യേശുക്രിസ്തു മനുഷ്യരോടൊപ്പം തന്നെയുണ്ട്. ദൈവത്തിൻ്റെ രൂപം ഏതെന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ രൂപം ഏതെങ്കിലും ഭീകര രൂപമല്ല. ദൈവത്തിൻ്റെ രൂപം, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ വിധ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ കേൾവിക്കാർ, കൂടുതൽ ദൈവവചനം വ്യക്തമായി പഠിച്ചുകൊണ്ട് നാം ഒരുമിച്ച് അവിടെ ചെന്ന് ദൈവത്തിൻ്റെ മുഖം കാണുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് വീണ്ടും നമ്മെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഒരുങ്ങാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. തീർന്നുമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.